പ്രമുഖ വ്യവസായിയും നോർക്കയുടെ ചുമതലയുമുള്ള എം എ യൂസഫ് അലി ലോക കേരള സഭയിൽ നിന്നും വിട്ടുനിന്നു. ഈ വിവാദത്തിൽ പങ്കുചേരാൻ എം എ യൂസഫ് അലി ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നടത്തുന്ന ലോക കേരള സഭ ശുദ്ധ തട്ടിപ്പാണെന്ന് സൂചിപ്പിച്ച് ഇതിനകം അമേരിക്കയിലെ പ്രവാസി സംഘടനയായ ഫെമ കുറ്റപ്പെടുത്തിയിരുന്നു. അനവധി പ്രവാസി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തു വന്നു. ഇതിനകം മുസ്ലിം ലീഗിനോട് അനുഭാവമുള്ള കെ എം സി സി, ബി ജെ പി പ്രവാസി സംഘടന ഇന്ത്യൻ പീപ്പിൾ ഫോറം, ഓവർസീസ് കോൺഗ്രസ് എല്ലാവരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇതിനിടയിലാണ് ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിന് എം എ യൂസഫ് അലി പങ്കെടുക്കുന്നില്ല എന്ന വിവരവും പുറത്തുവരുന്നത്. എല്ലാ എതിർപ്പുകളും അവഗണിച്ച് പിണറായി വിജയന്റെ പല പരിപാടികളിലും പങ്കെടുക്കുന്ന എം എ യൂസഫ് അലി പക്ഷേ ഈ പരിപാടിക്ക് പിണറായിക്കൊപ്പം ഇല്ല എന്നും വിമർശകർക്കൊപ്പമെന്നും സൂചനകളാണ് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. കാരണം അത്രയ്ക്ക് വൻ പ്രതിഷേധമാണ് കേരളത്തിന് പുറത്ത് ലോക കേരള സഭയോട് എല്ലാ മലയാളി പ്രവാസികൾക്കും ഉള്ളത്. പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നവരുടെ പട്ടികയിൽ യൂസഫ് അലിയുടെ പേരുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം എത്തിയിട്ടില്ല. ഇതുവരെ കേരളത്തിൽ നടന്ന മൂന്ന് സമ്മേളനങ്ങളിലും ലണ്ടനിലും ഗൾഫിലും നടന്ന മേഖലാ സമ്മേളനങ്ങളിലും നേതൃപരമായ പങ്കുവഹിച്ചിരുന്ന യൂസഫ് അലി വിട്ടുനിൽക്കുമ്പോൾ പിണറായി വിജയനും ലോക കേരള സഭയ്ക്കും അത് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. എം എ യൂസഫ് അലിയുടെ വിട്ടുനിൽക്കലിലൂടെ ലോക കേരള സഭയുടെ പകിട്ട് തന്നെ കുറഞ്ഞു എന്ന് പറയാം. അതിലുപരി എം എ യൂസഫ് അലിയുടെ വലിയ തോതിലുള്ള ഫണ്ടും ഈ ലോക കേരള സഭയ്ക്ക് കിട്ടാൻ സാധ്യതയില്ല. സംഘാടകരെ സംബന്ധിച്ച് എം എ യൂസഫ് അലി വരുന്നില്ല എന്നതിലും സങ്കടം. അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുമായിരുന്ന വൻ ഫണ്ട് മുടങ്ങിയ വിഷമത്തിലാണ് എന്നും അറിയുന്നു. എന്തായാലും യൂസഫ് അലിയുടെ വിട്ടുനിൽക്കൽ എല്ലാ അർത്ഥത്തിലും അമേരിക്കയിലെ ലോക കേരള സഭയ്ക്ക് വലിയ തിരിച്ചടിയാണ്. എം എ യൂസഫ് അലി ആകട്ടെ വിവാദങ്ങളുടെ സഭയിലേക്ക് പോകാതെ ക്ലീൻ ഇമേജായി മാറി നിൽക്കുകയും ചെയ്യുന്നു. ലോക കേരള സഭയിൽ എത്തിയിരുന്നു എങ്കിൽ സാമ്പത്തിക രാഷ്ട്രീയ വിവാദങ്ങൾ എം എ യൂസഫ് അലിയെയും വേട്ടയാടുമായിരുന്നു. ഇതിനിടെ ഏറ്റവും വലിയ പ്രവാസി സംഘടനകളിൽ ഒന്നായ അമേരിക്ക ആസ്ഥാനമായ ഫെമ ലോക കേരള സഭയ്ക്കെതിരെ രംഗത്തുവന്നു. സംഘാടക സമിതിയിലോ അംഗത്വത്തിലോ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ ഫെമയ്ക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തി പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ് രംഗത്തുവന്നു. യാതൊരുവിധ പ്രാതിനിധ്യ സ്വഭാവവും ലോക കേരള സഭയ്ക്കില്ല. ചില നേതാക്കളുമായും ചില സംഘടനകളുമായും ബന്ധപ്പെട്ടവർ മാത്രമാണ് സഭയിൽ ഉള്ളത് എന്നും ഫെമ പ്രസിഡന്റ് പറഞ്ഞു. മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മന്ത്രിമാർക്കും ഒപ്പം ഇപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ, ജോസ് കെ മാണി എം പി, നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ ഡോക്ടർ രവി പിള്ള, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണു രാജാമണി, നോർക്ക റൂട്ട്സ് ഡയറക്ടർമാരെ കെ ജെ മേനോൻ, സി വി റപ്പായി, ഒ വി മുസ്തഫ, ഫുക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, വിവിധ അമേരിക്കൻ മലയാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ അമേരിക്കയിലുണ്ട്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, ജോൺ ബ്രിട്ടാസ് എം പി എന്നിവരും മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയും ഒപ്പമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.